ഒരു കേ പോപ്പ് ഐഡൽ ആവുകയാണോ നിങ്ങളുടെ ലക്ഷ്യം? കൊറിയൻ ഇൻഡസ്ട്രി ആണോ നിങ്ങളുടെ ടാർഗറ്റ്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്കായിട്ട് കൊറിയ ഒരു അടിപൊളി അവസരം ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ? അറിയണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഹായ് ആർമി, ഞാൻ സെനോബിറ്റീസിന്റെ ഇന്ദു ആണ്. എന്റെ ആർമി എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ആർമി, ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ ഈ വീഡിയോയുടെ ബാലൻസ് ആയിട്ട് വരുന്ന വീഡിയോസ് ഒക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കൊറിയൻ ഐഡൽ ആവാൻ, ഒരു മോഡൽ ആവാനും ആക്ടർ ആവാനും ഒക്കെ ആഗ്രഹിച്ച് നടക്കുന്ന നിങ്ങളുടെ ആ ഒരു കൊറിയൻ ക്രേസി ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. BTS ആർമി കാത്തിരിക്കുന്ന, ബ്ലിങ്സ് കാത്തിരിക്കുന്ന, എക്സോൾ കാത്തിരിക്കുന്ന, ലോകമെമ്പാടുമുള്ള കൊറിയൻ ഫാൻസ് കാത്തിരിക്കുന്ന ഒരു സുവർണ അവസരമാണ് ഇതെന്ന് പറഞ്ഞാല്. അതായത് സൗത്ത് കൊറിയൻ ധനകാര്യ മന്ത്രാലയം നിങ്ങൾക്കായിട്ട് ഒരു K-കൾച്ചർ വിസ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ പാടാനും ആടാനും ആക്ട് ചെയ്യാനും അതുപോലെ തന്നെ മോഡലിങ്ങും ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നേരെ കൊറിയയിലേക്ക് പോകാം, K-കൾച്ചർ വിസ വഴി. ഇതെന്താണെന്നറിയോ? K-കൾച്ചർ ട്രെയിനിങ് വിസ എന്നാണ് ഇത് പൂർണ്ണമായിട്ട് പറയുന്നത്. കേ പോപ്പ് ഐഡൽ ആവാൻ, കൊറിയൻ മ്യൂസീഷ്യനോ ഡാൻസറോ ആകാൻ നിങ്ങൾക്ക് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നു. ഇതിന് പ്രത്യേകിച്ച് പ്രായപരിധിയൊന്നും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. ജെനുവൻ ആയിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ്, ന്യൂസ് വഴി വന്ന വിവരങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇതിന് മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആടാൻ കഴിവുണ്ടോ? നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ടോ? നിങ്ങൾക്ക് ആക്ട് ചെയ്യാനും മോഡലിംഗ് ആവാനുമുള്ള കോൺഫിഡൻസ് ഉണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മറ്റ് മാനദണ്ഡങ്ങളൊന്നും ഇതിന് ബാധകമല്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് കൊറിയയിലേക്ക് ട്രെയിനിങ് നേടാനായിട്ട് പോവാം. ചേച്ചി, എന്നാക്കെ ഈ പറയുന്നത്? കൊറിയൻ ഐഡൽ ആവാനോ, കൊറിയയ്ക്ക് പോവാനോ, എന്താ മോഡലിംഗ് ചെയ്യാനോ? എനിക്ക് കൊറിയനൊന്ന് ചെന്ന് പെട്ടാൽ മതിയായിരുന്നു എന്നല്ലേ വിചാരിക്കുന്നത്? പക്ഷെ എന്താ ചേച്ചി ഇങ്ങനെ കിടന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ നാളെ ഒരു കൊറിയൻ ഐഡലാവും, ഞാൻ നാളെ സ്റ്റേജിൽ തിളങ്ങും, ഞാൻ നാളെ ലോകം മുഴുവനുമുള്ള സ്ക്രീനുകളിൽ തിളങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ അത് നടക്കില്ല, എൻ്റെ പേരൻസ് സമ്മതിക്കില്ല, എന്നെക്കൊണ്ട് അതിനൊന്നും കഴിയില്ല, ഐ ഡോണ്ട് ഹാവ് എനി കോൺഫിഡൻസ് എന്നൊക്കെയല്ലേ വിചാരിക്കുന്നത്? അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ എങ്ങനെ വിചാരിക്കണമെന്നറിയോ? നിങ്ങൾക്ക് എന്താകണമെന്നാ സ്വപ്നം? ഒരു ഡോക്ടർ ആവണമെന്നോ, ഒരു എഞ്ചിനീയർ ആവണമെന്നോ, നിങ്ങൾക്ക് ഒരു ചെറിയ കൂലിപ്പണിക്കാരനാവണമെന്നാണോ ആഗ്രഹം? നിങ്ങൾക്കൊരു ആർട്ടിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം? ഒരു പെയിന്റർ ആവണമെന്നാണോ ആഗ്രഹം? എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങൾ കംഫർട്ടബിൾ എവിടെയാണ്? വാട്ട് ഈസ് യുവർ അംബീഷൻ? അതാണ് ക്വസ്റ്റ്യൻ, എൻ്റെ ക്വസ്റ്റ്യൻ. ആ ഒരു അംബീഷന് നിങ്ങളൊരു ആൻസർ തരുമോ? കമൻറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു ആൻസർ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ മനസ്സിൽ എന്താവണമെന്ന് തോന്നുന്നു, മനസ്സിൽ എനിക്കിതാവണം എന്ന് പറയണം. അതിലേക്ക് നിങ്ങൾ ഹൈലി കോൺഫിഡൻ്റ് ആണോ, ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്കിത് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്കൊരു ഐഡൽ ആവണം, കൊറിയയിൽ പോയി ട്രെയിനിങ് എടുക്കണം. ഇപ്പോൾ ഐഡൽ ആയില്ലെങ്കിൽ തന്നെ കൊറിയയിൽ നിന്നും ഡാൻസ് മ്യൂസിക്കും പഠിച്ച് തിരിച്ചു വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത് കോൺഫിഡൻ്റ് ആയിട്ട് പറയുക, എനിക്ക് ഇത് ചെയ്യാൻ കഴിയും, എനിക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, യു ക്യാൻ ട്രസ്റ്റ് മീ. പക്ഷേ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണി പൈസ നിങ്ങൾ മിസ്യൂസ് ചെയ്യില്ല ഒരിക്കലും, എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും കൊറിയയിൽ പോയി നല്ലൊരു ലെവലും നല്ലൊരു സെറ്റിലായി നല്ലൊരു ലൈഫും ലീഡ് ചെയ്തൂടെ? എന്തിനു സമയം വൈകിക്കുന്നത്? K-കൾച്ചർ വിസ ഇങ്ങോട്ട് വന്നോട്ടെ, അല്ലാതെ തന്നെ കൊറിയയ്ക്ക് പോകാം എന്നല്ല. ഇത് K-കൾച്ചർ ട്രെയിനിങ് വിസ എന്ന് പറയുമ്പോൾ അവരുടെ ഇൻഡസ്ട്രിയുടെ, K-പോപ്പ് ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ പോവുകയാണ് നിങ്ങൾ. അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഐ എം 28 years old, എനിക്ക് ഒരു K-പോപ്പ് ഐഡലിലേക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മുന്നോട്ട് പോകണം കേട്ടോ. എനിക്ക് പറ്റാത്തത് ഞാൻ നിങ്ങളെ കൂടെ നേടും. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ നാളെ ഐഡലായെന്ന് പറയുമ്പോൾ എന്തൊരു ഇതായിരിക്കും. നാളെ നിങ്ങൾ ഐഡൽ അങ്ങനെ ആവുകയാണെങ്കിൽ പറയണം, സെനോബിറ്റീസ് എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിലൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയായിരുന്നു എനിക്കിതിനുള്ള വഴിയൊക്കെ പറഞ്ഞു തന്നത്, ആ ചേച്ചിയായിരുന്നു എനിക്ക് ചെറിയൊരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. വിസ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഓഡിഷനോ ഓഫറുകളോ ഒന്നുമില്ല. അപ്ലൈ ചെയ്ത് എല്ലാവരും ഈ അവസരത്തിലേക്ക് വന്നു ചേരാം, എല്ലാവരും സെലക്റ്റഡ് ആകും എന്നുള്ളത് കൊറിയൻ ധനകാര്യ മന്ത്രാലയം ഉറപ്പ് നൽകിയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മൂവ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൊറിയൻ ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ വന്ന് ചേർന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ഞാൻ ആ കോവിഡ് കാലത്താണ്. ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടുകൾ പറയുന്നത് ആ ഒരു കോവിഡ് കാലം കൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളും, ഒരു 85% ആളുകളും ഈ കൊറിയൻ ഇൻഡസ്ട്രിയിലേക്ക് ശ്രദ്ധ തിരിച്ചതെന്ന് പറയുന്നത്. അത് ആ ഒരു കോവിഡാണ് അതിനൊരു കാരണം. കോവിഡ് എല്ലാവർക്കും ദ്രോഹം ചെയ്തു, കൊറിയയ്ക്കും കുറച്ച് കുറച്ച് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ കൊറിയയ്ക്ക് അതുപോലെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതാണിത് K-പോപ്പ് ഇൻഡസ്ട്രി, കൊറിയൻ ഡ്രാമ, കൊറിയൻ മൂവി, ഇതിലേക്കൊക്കെ അഡിക്റ്റഡ് ആയി പോകാനായിട്ട് ഒരു അവസരം ഒരുക്കിയത് കോവിഡ് തന്നെയാണ്. പക്ഷേ കോവിഡ് മൂലം കൊറിയയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ടൂറിസം മറ്റത് മറിച്ചത് ഒരുപാട് കാര്യങ്ങൾ ഡാമേജ് ആയിട്ടുണ്ട്. എന്താ, ഇക്കണോമിക്കലി കൊറിയനെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്.
2020 കൊറിയ വിസിറ്റ് ചെയ്ത് പോയത് 1.1 crore വിദേശികളാണ്. ഈ ഒരു വർഷം കൊണ്ട് കൊറിയയിൽ വിസിറ്റ് ചെയ്ത് പോയവരുടെ എണ്ണം അത് 2022 ആയപ്പോഴേക്കും 2 crore അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഈ 2024 അത് എത്രത്തോളം ഉണ്ടാവും നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ചെറിയ പൊടിപൊടിയായിട്ട് മുളച്ച് വരുന്ന കുഞ്ഞുങ്ങൾ പോലും ഇപ്പോൾ കൊറിയൻ അഡിക്റ്റഡ് ആയിട്ട് വരികയാണ്. അതിന് പിന്നിൽ കൊറിയയുടെ ഒരു ഹാർഡ് വർക്കും, അവർ ശരിയാണ് അവർ നമ്മളെ അട്രാക്ട് ചെയ്യാൻ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സൗന്ദര്യം, മേക്കപ്പ്, ഹെയർ കളർ ഇതെല്ലാം അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടെ അവരവരുടെ രാജ്യത്തെ വളർത്തുന്നുണ്ടെന്നുള്ള ഓർത്തിട്ട് നമ്മൾ അഭിമാനിക്കണം. അതിൽ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള എത്ര മാത്രമേ ഉള്ളൂ, ഈ വിസയുടെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയാൽ അന്നേരം ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് എൻ്റെ മാത്രം കണ്ടാൽ പോരട്ടോ, ഞാൻ എല്ലാത്തിൻ്റെയും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ അപ്ലൈ ചെയ്യണമെന്നില്ല. ഇത് ഞാൻ ഈ ന്യൂസ് പുറത്തു വിടുമ്പോൾ നിങ്ങളത് ചെയ്യുന്ന പുറത്തു പോയി കളക്ട് ചെയ്യുക, എവിടെയാണെന്നുള്ള കറക്റ്റ് വെബ്സൈറ്റുകളും കാര്യങ്ങളും കളക്ട് ചെയ്യുക. അത് ഞാൻ കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഷെയർ ചെയ്യാം. അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളൊരു കേപ്പ് ഓഫ് ആയിട്ടാവുക. പിന്നെ ഒരു വർഷം സമയമുണ്ട്, അടുത്ത വർഷം ലാസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോഴേ ശ്രമിച്ചു, എന്നെപ്പോലെയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ കുറച്ച് വണ്ണമൊക്കെ കുറച്ചോ, നല്ല പാട്ട് പ്രാക്ടീസ് ചെയ്തു, ഓൺലൈനിൽ കേട്ട് കഴിയുന്ന പോലെ പാട്ടും സ്റ്റെപ്സും ഒക്കെ കവർ ചെയ്തു, ഫുഡൊക്കെ കൺട്രോൾ ചെയ്തു, സ്കിന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. വിസ വരുമ്പോൾ അപ്ലൈ ചെയ്യാം. ഒരുപക്ഷെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് കഴിയും പോലെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നല്ലൊരു ലെവലിലേക്ക് നിങ്ങളെത്തും എനിക്കൊരു വിശ്വാസമുണ്ട്. എന്നും നമ്മളിങ്ങനെ കെ പോപ്പ് ഐഡൽസിനെ എല്ലാം ആരാധിച്ചു, ഞാൻ ബിടിഎസിൻ്റെ ആർമിയ, ഞാൻ ബ്ലാക്ക് പിങ്ക് ടെമ്പിൾസ്, ഞാൻ എക്സോടെ എക്സോളാ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഞാൻ അവരുടെ ഒരു കൊളീഗായി മാറുന്ന ഒരു അവസരം ഓർത്ത് നോക്കി. അവരെ പോലെ തന്നെ ആ ഇൻഡസ്ട്രിയുടെ ഭാഗമാകുക എന്ന് പറയുമ്പോൾ വാട്ട് എ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. അതിനേക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങളുടെ കെ പോപ്പ് പ്രാന്തിയായിട്ടുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ബൈ, സരാങ്ങിയോ.